നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം സന്ധിവാത രോഗങ്ങൾ എന്നുള്ളതാണ്. വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ജേക്കബ് ആന്റണിയാണ്. ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസറും റൂമറ്റോളജി വിഭാഗം റൂമറ്റോളജിസ്റ്റുമാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ധാരാളം പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സന്ധിവാതം എന്നുള്ളത്. സന്ധികളിൽ നീർവീക്കം ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, സന്ധികൾ അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ശരിക്കും എന്താണ് സന്ധിവാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സന്ധിവാതം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയിലുള്ള അപര്യാപ്തത മൂലം സന്ധികൾക്കുണ്ടാകുന്ന ദീർഘസ്ഥായിയായ നീർക്കെട്ടും അത് കാരണമുണ്ടാകുന്ന കോംപ്ലിക്കേഷനും, അതിനെയാണ് സന്ധിവാത രോഗങ്ങൾ അഥവാ ആർത്തൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരമുണ്ട്. നീർക്കെട്ട് കാരണം വരുന്ന സന്ധിവാത രോഗങ്ങൾ, തേയ്മാനം മൂലം വരുന്ന സന്ധിവാത. തേയ്മാനം സാധാരണഗതിയിൽ പ്രായമുള്ള ആൾക്കാരിൽ കാണും. വാത നീർക്കെട്ട് മൂലം വരുന്ന വാദങ്ങൾ, വാദ സന്ധിവാത രോഗങ്ങൾ പ്രധാനമായിട്ടും യങ്ങർ ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ആർക്കൊക്കെയാണ് ഇത് പൊതുവേ കാണപ്പെടുന്നത്? ഏത് പ്രായക്കാരിലാണ് ഇത് ശരിക്കും കാണപ്പെടുന്നത്? ആശുപത്രിയിൽ വരുന്ന 10% രോഗികൾക്ക് ഈ സന്ധിവാത രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരാണ് പ്രധാനമായിട്ടും. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വരാമെങ്കിലും സാധാരണഗതിയിൽ കൂടുതൽ കാണുന്ന സ്ത്രീകൾക്കാണ്. അത് അവരുടെ ഹോർമോണിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി, അതൊക്കെ കാരണം സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ ചെറുപ്പത്തിലെ വരുന്ന കൊച്ചുകുട്ടികൾക്ക് വരുന്ന ഒരു വാദമുണ്ട്, അത് ഇൻഫെക്ഷൻ. സാധാരണ കൊച്ചുകുട്ടികൾക്ക് റുമാറ്റിക് ഫീവർ, അതങ്ങനെ അത് സന്ധിവാത രോഗമാണ്. അത് പക്ഷേ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നതാണ്. പ്രായമുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക്, വണ്ണം കൂടിയ ആൾക്കാർക്ക്, നടക്കാൻ വയ്യാതെ സ്റ്റെപ്പ് കയറാൻ വയ്യാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന പ്രധാനമായിട്ട് തേയ്മാനമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ രണ്ട് തരം വാദമുണ്ട്. ഒന്ന് നീർക്കെട്ട് കാരണം, ഒരെണ്ണം തേയ്മാനം കാരണം വരുന്ന രോഗം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, കോള് കട്ടായോ? ഡോക്ടർ, ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സന്ധിവാത രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട? സന്ധിവാത രോഗങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണം യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും ഇതിൻ്റെ പ്രേരക ശക്തി അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത്, ഒന്ന് പാരമ്പര്യമാണ്, രണ്ടാമത് ശാരീരിക ക്ലേശം, മൂന്നാമത് മാനസിക ക്ലേശം, മാനസിക പിരിമുറുക്കം. പുകവലിക്കാറിൽ കൂടുതലായിട്ടും കാണാറുണ്ട്. മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ടും ആ വാത രോഗങ്ങളാണ്. നമ്മളിപ്പോൾ പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന പോലെ തണുപ്പടിക്കുക, തണുപ്പ്, ഒരുപാട് തണുത്ത കണ്ടീഷനിൽ വർക്ക് ചെയ്യുക. ഇപ്പം വെളിരാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ തണുപ്പ് കൂടുതൽ വരുന്ന, നമ്മൾ തണുപ്പ് സമയത്ത് കൂടുതൽ വാതരോഗങ്ങൾ, ഇത് കാരണവുമാവാം, അതിൻ്റെ പ്രിസിപ്പിറ്റേറ്റിംഗ് അത് വാതരോഗമുള്ള ആൾക്കാർ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കാരണമാണ്. പുകവലിക്കാരിൽ ഇത് പുകവലി, മദ്യപാനം, ഈ അമിതമായിട്ട് ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുക, റെഡ് മീറ്റ് കഴിക്കുന്ന, അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ ഇത് ഒരു പ്രേരക ശക്തിയാണ്. പിന്നെ ചിക്കൻ ഗുനിയ ആർത്തൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. ഒരു ഇൻഫെക്ഷൻ ഒരു അതിൻ്റെ ഒരു കാരണവുമാണ്, അതിൻ്റെ പ്രേരക ശക്തിയാണ്, അത് കാരണം ഇങ്ങനെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. മറ്റത് യഥാർത്ഥത്തിലുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പ്രതിരോധ വ്യവസ്ഥയിലുണ്ടാകുന്ന ഓട്ടോഇമ്മ്യൂണിറ്റിയാണ്, സ്വന്തം പ്രതിരോധ ശക്തിയിലുള്ള ഒരു വ്യവസ്ഥയുടെ കാരണം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. എന്റെ പേര് രാജേഷ് എന്നാണ്. നമസ്കാരം, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാന് സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. പറയൂ രാജേഷ്. നമസ്കാരം ഡോക്ടർ, എന്റെ പേര് രാജേഷ് എന്നാണ്. ഓക്കെ, പറയൂ രാജേഷ്. എന്റെ കാലിന്റെ രണ്ടു പൂറ്റിക്കും ഭയങ്കര വേദനയാണ് ഡോക്ടർ. ഓക്കെ, കുറെ ആയി തുടങ്ങിയിട്ട്. ഞാന് മരുന്ന് ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചിരുന്നു. അന്നേരം അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞാൻ മാറുന്നു പറഞ്ഞു. എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നേ. വണ്ണം കൂടുതലാണോ രാജേഷ്? ഇല്ലല്ല, ഞാൻ അധികം വണ്ണമൊന്നും. എത്ര വയസ്സായി രാജേഷിന്? എനിക്ക് 28 വയസ്സായി, 58 kg വയസ്സുണ്ട്. ഒരുപാട് സമയം നിന്ന് ജോലിയുള്ള ആളാണോ? ഞാൻ ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്. മറ്റുള്ള സന്ധികൾക്കൊന്നും വേദനയില്ലല്ലോ? സാധാരണ ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട്. പ്ലാന്റാർ ഫേഷ്യേറ്റ്, പ്ലാന്റാർ ഈ പാദത്തിൽ മാത്രം കാണുന്ന ഫേഷ്യ ഉണ്ട്.
അതിൽ വരുന്ന ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ, സാധാരണഗതിയിൽ കുറേ കഠിനമായിട്ട് ജോലി ചെയ്യുന്ന കുറേ സമയം നിൽക്കുകയോ അല്ലെങ്കിൽ ഈർപ്പത്തിൽ നിന്ന് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ സമയം നിൽക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ വണ്ണം കൂടിയ ആൾക്കാരിലൊക്കെയാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഉപ്പൂറ്റിയിൽ മാത്രം അല്ലെങ്കിൽ ആ പാദത്തിൽ മാത്രം വരുന്ന ഒരു പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞാൽ, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ വേദനാസംഹാരി കൊടുക്കാറുണ്ടെങ്കിലും അതിന് മോഡേൺ മെഡിസിനിൽ കുറേ ചികിത്സകളുണ്ട്. അതായത് ഹൈഡ്രോക്സിക്ലോറക്കിൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന രോഗം ഇതുകൊണ്ട്. പിന്നെ ചെരുപ്പ്, നമ്മൾ ചെരുപ്പ് ഇതിനു വേണ്ടി പ്രത്യേകം ചെയ്ത് ഉള്ള ചികിത്സയുണ്ട്. അതിനോടൊപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളത്, അതായത് കാല് ഒരുപാട് സമയം കുറേ സമയം നിൽക്കുന്നത് ഒഴിവാക്കി അത് ചെയ്ത്. അപ്പോൾ ഒരു റുമറ്റോളജി ഡോക്ടറെ സമീപിച്ച് അല്ലെങ്കിൽ ഫിസിഷ്യനെ സമീപിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേറെ എന്തെങ്കിലും വാദത്തിൻ്റെ ആണെങ്കിലോ, നമുക്ക് ഒരുപാട് തരം വാദം ഉണ്ടെങ്കിൽ ഇതൊരു ഒരു തരം വാദമാണ്, ഇത് അതിനനുസരിച്ചിട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. പ്രധാനമായിട്ട് നമ്മൾ വേദനാസംഹാരിയും അതിനോടൊപ്പം ഉള്ള പ്രത്യേക ചികിത്സയും കൊടുത്തിട്ട് പിന്നെ ഈ ചെരുപ്പ് ഉപയോഗിക്കാൻ പറയാറുണ്ട്. ചിലർക്ക് അതുകൊണ്ടുമില്ല, കുറേ നാളുകളത്തെ ഫിസിയോതെറാപ്പിയും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ കൊണ്ടേ ഇത് മാറത്തുള്ളൂ. രാജേഷ്, വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പറഞ്ഞു, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെയാണ് ഇത് തിരിച്ചറിയേണ്ടത്? ഇത് സന്ധിവാത രോഗമെന്ന് പറഞ്ഞാലും ഇതിൽ മറ്റുള്ള അവയവത്തിനെയും ബാധിക്കുന്ന ഒരു പ്രധാനമായിട്ട് ഇതിന് സന്ധികളിലെയാണ് ബാധിക്കുന്നത്. സന്ധികളിൽ നീർക്കെട്ട് വരിക, സന്ധികൾക്ക് ചുറ്റും നല്ല നീര് വരിക, സന്ധികൾക്ക് വേദന വരിക, അതിന് ചുവപ്പ് വരിക. എല്ലാ സന്ധി, ചിലപ്പോൾ എല്ലാ സന്ധികൾക്കും വേദന വരണമെന്നില്ല. ചെറു സന്ധികൾ തൊട്ട് വലിയ ഇടുപ്പെല്ല് അല്ലെങ്കിൽ കാലിൻ്റെ എല്ല് സന്ധികൾക്ക് വരെ വേദന വരാം. പ്രധാനമായിട്ടും വേദന സന്ധികളെ സംബന്ധിച്ചാണ്. പക്ഷേ മസിലിലെ വേദന വരാം. പിന്നെ നമുക്ക് ഈ കണ്ണിൻ്റെ ചുവപ്പായിട്ട് വരാം. പല രോഗികളും കണ്ണാശുപത്രിയിൽ പോകാറുണ്ട് ഈ കണ്ണ് ചുവപ്പായിട്ട്. അതിൽ പക്ഷേ അതിൻ്റെ ബേസിക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാതരോഗമായിരിക്കും. അപ്പോൾ അത് കണ്ണ് ചുവപ്പായിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്യാം. ചിലർക്ക് കിഡ്നിക്കുള്ള പ്രയാസമായിട്ട് വരാം, ചിലർക്ക് ഹാർട്ടിനുള്ള പ്രയാസമായിട്ട് വരാം, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോളജി ജന്നി വരെ വരാവുന്നതാണ്. അപ്പം സന്ധിവാത രോഗമെന്ന് പറഞ്ഞാലും സന്ധികളെ മാത്രമല്ല, സന്ധികളുടെ അല്ലാത്ത രീതിയിലുള്ള അവയവത്തിനെയും ബാധിക്കാം. നമുക്ക് മുഴയായിട്ട് വരാം, കാലിലെ മുഴ അല്ലെങ്കിൽ ജോയിൻറ്റിന് സന്ധികൾക്കുള്ള മുഴയായിട്ട് വരാം, അല്ലെങ്കിൽ ഈ മുട്ടിൻ്റെ പുറകുവശത്ത് മുഴയായിട്ട് വരാം, അല്ലെങ്കിൽ ചിലർക്ക് മൂത്രമൊഴിക്കുമ്പോഴുള്ള പ്രയാസമായിട്ട് വരാം, ചിലർക്ക് വായിൽ വ്രണമായിട്ട് വരാം. ഇതെല്ലാം ഒരു സന്ധിവാതത്തിൻ്റെ അല്ലെങ്കിൽ സന്ധിവാത രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് പ്രധാനമായിട്ടും നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, സന്ധിവാതരോ സന്ധിവാതം മാത്രമല്ല, ഈ വേറെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഈ ജോയിൻറ്റിൻ്റെ വേദന വരാം. ഈവൻ ഡയബറ്റീസ്, ഷുഗറുള്ള ആൾക്കാർക്ക് സന്ധിവേദന വരും. അപ്പോൾ എല്ലാ സന്ധിവേദനയും സന്ധിവാതമല്ല. അപ്പോൾ സന്ധിവാതം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷണമാണ്. അത് ഏത് തരം ആർത്രൈറ്റിസ് ആണോ, അല്ലെങ്കിൽ ഇവൻ തൈറോയ്ഡ് ഡിസീസ്, ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ കാണുന്ന തൈറോയ്ഡ് ഡിസീസ്, അത് സന്ധിവാതമായിട്ട് വരാം. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പിരിമുറുക്കം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കയ്യും കാലൊക്കെ കോച്ചിരിക്കും, ഇങ്ങനെ നിവർത്താൻ പറ്റാത്ത രീതി, അത് മിക്കവാറും എല്ലാവർക്കും. പക്ഷേ സന്ധിവാത രോഗികൾക്ക് ഒരുപാട് കുറച്ചധികം സമയം, അരമണിക്കൂറിൽ കൂടുതൽ അവർക്ക് നിവർത്താനും പിടിക്കാനും. പക്ഷേ സാധാരണ ഉള്ള ആൾക്കാർക്ക് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു പിടുത്തവും കാണും, അത് ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്, അത് അപ്പോഴത്തേക്ക് തീരും. അത് രോഗലക്ഷണമല്ല. പക്ഷേ അതിന് മിസ്റ്റേക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ആർത്തായിട്ട് വാദമാണോ എന്ന് പറയും. പക്ഷേ അതിനേക്കാൾ ഒരു ഒരു മണിക്കൂർ വരെ ഇങ്ങനെ നീണ്ടു സ്ഥായിയായി, നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് EMS. അപ്പോൾ അത് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മിക്കവാറും സന്ധിവാതരോ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പിരിമുറുക്കം, അതിന് പ്രധാനമായിട്ടും ഒരു നമ്മുടെ വാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ. ഹലോ ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് ബാംഗ്ലൂർ നിന്ന് ശ്രീലതയാണ്. ശ്രീലത ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ, പറയൂ ശ്രീലത. ഹലോ. ആ പറയൂ ശ്രീലത. ആ മനസ്സിലായി, പറയൂ ശ്രീലത. ഓക്കെ ഡോക്ടർ, എനിക്ക് 40 വയസ്സുണ്ട്. ഓക്കെ. ഷുഗറുണ്ട്. ശരി. ചെറുതായിട്ട് കൊളസ്ട്രോളും ഉണ്ട്. ശരി, പറഞ്ഞോളൂ. ഇപ്പൊ എന്താ പ്രയാസം? ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. രാവിലെ എണീക്കുമ്പോ എന്റെ ഉപ്പൂറ്റി താഴെ ഉറപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. ശരി. ഇടത് കാലിന്റെ തുടയലിന് ഭയങ്കര വേദനയായിരുന്നു. ഓക്കെ. കൈയുടെ വിരലുകൾക്കൊക്കെ വേദനയുണ്ടോ? വിരലുകൾക്കൊക്കെ ചിലപ്പോ പെരുപ്പ് പോലെ ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ വലത് കാലിന്റെ ഉപ്പൂറ്റി താഴെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. വീക്കം വരാറുണ്ടോ? നീരായിട്ട് വല്ലതും, സന്ധികൾക്ക് നീരായിട്ട് വല്ലതും വരാറുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഭയങ്കര വേദന ഉണ്ട്. ഇപ്പൊ
വലത് ഇടത് കാലിന്റെ മുട്ടാണെങ്കിൽ നോക്കുകയും മടക്കുകയും ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കാറുണ്ട്, സൗണ്ട് കേൾക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രീ ശ്രീ എന്ന പേര് പറഞ്ഞു ശ്രീലത പറഞ്ഞത് ഷുഗർ ഉള്ളതാണ്. ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചതേ ഉള്ളൂ. ഈ ഷുഗറിൻ്റെ ഷുഗറുള്ള രോഗികൾക്ക് പ്രധാനമായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു പിരിമുറുക്കവും അസ്വസ്ഥതയും ഒക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ വാതരോഗമാണെന്ന് സംശയിക്കും. അതിനോടൊപ്പം അതിൽ സന്ധികൾക്ക് നീരുണ്ടോ, അല്ലെങ്കിൽ സന്ധികൾക്ക് നല്ല ഈ ചുവപ്പ് കളർ വരിക, അല്ലെങ്കിൽ അതിനോടൊപ്പം പനി വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും വാദത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്ന ശ്രീലതയുടെ ഷുഗർ കൺട്രോൾ ആണോ? അല്ല, ഞാൻ ആ അപ്പോൾ ഈ ഷുഗർ കൺട്രോൾ അല്ലെങ്കിലാണ് ഈ ഈ വേദനകൾ. നമ്മളെല്ലാം ഇത് വാതരോഗമാണെന്ന് സംശയിച്ച ഉടനെ വാതരോഗ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ വലിയ വലിയ ചികിത്സകളൊക്കെ തരും. അതിനേക്കാൾ ഉപരി ശ്രീലത ആദ്യം ചെയ്യേണ്ടത് ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്തിട്ട് വാദം ഒന്ന് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഉപ്പൂറ്റിൽ വരുന്ന വാദത്തിന് ഞാൻ നേരത്തെ ഒരു മിസ്റ്റർ രാജേഷ് വിളിച്ചിരുന്നു വെളിയിൽ നിന്ന്. അതെ. അപ്പോൾ അത് മിക്കവാറും അത് ഒരു ഒരു നമ്മുടെ ജീവിത രീതിയും കൂടെ കൊണ്ടിട്ടാണ്. അപ്പോൾ ശ്രീലത ആദ്യം ചെയ്യേണ്ടത് ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കൂ. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഫിസിഷ്യനെ കൊണ്ട് ഒന്ന് ഈ ആർത്രൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ ചെറിയ ടെസ്റ്റ് മുഖാന്തരം, ഈ സാധാരണ ESR അല്ലെങ്കിൽ CRP എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ചെറിയ ടെസ്റ്റ് മുഖാന്തരം അത് ESR വരൂലല്ലോ. CSR 6.1 വരത്തില്ല. 6 ആണെങ്കിൽ ശ്രീകല ഒരു കാരണവശാലും പേടിക്കണ്ട, അത് വാദമല്ല. അത് ഡയബറ്റീസ്. അത് വേദനയുണ്ട്, അത് ഇയാളുടെ ഷുഗർ സൗണ്ട് കേൾക്കുന്നൊന്നും ഒരു കുഴപ്പമില്ല. സാധാരണ ആൾക്കാർ ഈ കാലിലൊക്കെ സൗണ്ട് കേൾക്കുക, അത് കുഴപ്പമേ അല്ല. ശ്രീകല പ്രധാനമായിട്ട് ഡയബറ്റീസ് എന്തോ വെയിറ്റ് കുറയ്ക്കുക. അപ്പം ഇയാളെ ഒരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, അപ്പം അത് ജീവിത ശൈലി രോഗമാണ് ഇയാൾക്കുള്ളത്. ഡയബറ്റീസ്, കൊളസ്ട്രോള്, വെയിറ്റ്, വയറ് വീർത്ത് ഇങ്ങനെ ഇത് വരിക, അതൊക്കെ എല്ലാം നമ്മളെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അത് ഫിസിഷ്യനെ കാണിച്ചാൽ മതി. എനിക്ക് തോന്നുന്ന ശ്രീകല ഡയബറ്റീസ് ആദ്യം ശ്രദ്ധിക്കുക, പിന്നെ ഒന്ന് എക്സസൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നടക്കാനായിട്ട് പോയാൽ മതി. കുറച്ച് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരാവുന്ന അസുഖമേ ഉള്ളൂ. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സന്ധിവാത രോഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കല്ലടയിൽ നിന്ന് ശോഭനയാണ് വിളിക്കുന്നത്. ശോഭന, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ ശോഭന, എന്താണ്? എനിക്ക് 44 വയസ്സുണ്ട് സാറേ. എനിക്ക് രണ്ട് കാലിന് നീര് വരും, അതുപോലെ വയറിന് നീരുണ്ട്. ഒരാഴ്ച കൊണ്ട് വയറിന് നീരുണ്ടായിരുന്നു. ഞാൻ ഫാക്ടറി ജോലി ചെയ്യാണ്. അങ്ങനെ ജോലി ഒരു മാസം കൊണ്ട് ജോലിക്ക് പോകാതിരുന്നായിരുന്നു. ഇപ്പം രണ്ടു ദിവസം പോയി ജോലിക്ക് പോയപ്പോ വയറിന് നീരായി. നിന്ന് ജോലിയാണോ? നിന്നിട്ടുള്ള ജോലിയാണോ? ഇരുന്ന സ്റ്റൂളിലിരുന്ന ജോലി. കാലിന്റെ പാദത്തെ വേദനയുണ്ട്, കാലിന്റെ പാദത്തിന് വേദനയുണ്ട്. നമ്മൾ ഉറപ്പിച്ച് നിക്കുമ്പോഴേ 63 കിലോ വെയിറ്റ് ഉണ്ട്. ഇപ്പം പെട്ടെന്ന് കൂടിയതാണോ? അല്ല, പിന്നെ വെയിറ്റ് കുറച്ചുനാൾ കൊണ്ടേ അങ്ങനെ വെയിറ്റ് അങ്ങനെ തന്നെ നിക്കുകയായിരുന്നു. മറ്റേ മുട്ട് കാലിലെ മുട്ടിനൊന്നും പ്രയാസമില്ല, ചെറിയ സന്ധികൾക്കൊന്നും വേദനയൊന്നും ഇല്ല. കാലിന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. അങ്ങനെ കാല് രണ്ടും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് വേദനയൊക്കെ കുറഞ്ഞതായിരുന്നു. നേരത്തെ ചിക്കൻഗുനിയ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചിലർക്ക് ഇങ്ങനെ ഈ കണ്ണങ്കാലില് വേദനയും നീരുമായിട്ട് വരും. അത് കുറെ സമയം നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇരിക്കുമ്പോഴേ കാലില് നീര് വരാൻ സാധ്യതയുണ്ട്. ഈ മറ്റേ കാലിലെ മുട്ടിന് വരുന്നതിന് പ്രധാനമായിട്ടും ഈ കാലിലെ മുട്ടിലും ഒക്കെ വരുന്ന മുമ്പേ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടിലിപ്പം കുറെ ചിക്കൻഗുനിയ വാദത്തിന്റെ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല ആൾക്കാർക്കും വൈറസ് ആർത്രൈറ്റിസ് വന്നിട്ട് ഈ കണ്ണങ്കാലിലും അല്ലെങ്കിൽ കാലിലെ സന്ധികൾക്കും കാലിലെ മുട്ടിനും ഇടുപ്പിനൊക്കെ വേദനയും നീരും വരാറുണ്ട്. അതിപ്പം ഈ ഒരു ഇൻഫെക്ഷൻ കാരണം വന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം അതിനെ ടെസ്റ്റ് വാദത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. വയറിലെ നീര് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നും നോക്കേണ്ടി വരും. പീരീഡും അതൊക്കെ കറക്റ്റ് ആവുമായിരിക്കും. മൂത്രത്തിന്റെ പ്രയാസം ഉണ്ടെങ്കിൽ ചിലപ്പം വരാം.
മൂത്രത്തിന് അസ്വസ്ഥത വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതിനോടൊപ്പം വാദത്തിൻ്റെ ഒരു വാദത്തിൻ്റെ ഒന്ന് രണ്ട് ടെസ്റ്റ് ചെയ്താൽ അറിയാം. അപ്പോൾ ഫിസിഷ്യൻ അടുത്തുള്ള ഫിസിഷ്യനെ ഒന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വാദം ഉണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് തോന്നുന്നത് പോസ്റ്റ് വൈറൽ ആർത്തൈറ്റിസ്, അതായത് മുമ്പേ വന്ന ചിക്കൻഗുനിയുടെ സെക്കുലേ ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലർക്ക് ഈ സന്ധി കണ്ണങ്കാലിലും അല്ലെങ്കിൽ നമ്മുടെ സന്ധികൾക്കും വേദന വരാൻ സാധ്യതയുണ്ട്. ചെറുവ കൈയുടെ വിരലുകൾക്കൊന്നും വേദന ഇല്ലല്ലോ. ആ ശരീരം അവിടെ ഇവിടെ വേദന ഇല്ല, അത് കുഴപ്പമില്ല. പക്ഷെ ഇതിന് പ്രധാനമായിട്ടും കണ്ണങ്കാലിലും അല്ലെങ്കിൽ കാലിലെ മുട്ടിനും വേദന വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അണുബാധ വന്നിട്ടുള്ളതാണ്. അത് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് വൈറസ് ആർത്രൈറ്റിസ് ആണ് സംശയം. അതിൽ പ്രധാനമായിട്ട് ചിക്കൻഗുനിയാണ്. അപ്പോൾ അതൊന്ന് വാദം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും, അടുത്തുള്ള ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ ഗവൺമെൻറ് ആശുപത്രി കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വിളിച്ചതിൻ്റെ വളരെയധികം നന്ദി. ഡോക്ടർ, ഈ രോഗലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ്, എന്തൊക്കെ ചികിത്സകളാണ്, അതിന് മുമ്പ് എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ നടത്തേണ്ടത്? ആർത്രൈറ്റിസ് ആണ് നമ്മൾ ഒരു പരിശോധന. ഇപ്പം ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ച് ആ രോഗം ആകണമെന്നില്ല. പല ഒരുപാട് ആൾ ഒരു പത്ത് ശതമാനം ആൾക്കാർക്കും ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ആർ എ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവാന്ന് വിചാരിച്ചിട്ട് അത് രോഗം ആകണമെന്നില്ല. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ESR ആണ്. അത് ഒരു ഈ നീർക്കെട്ട് കാരണം വരുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന ആർത്രൈറ്റിസിന് ഏറ്റവും സാധാ ESR. അത് ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് റൂട്ടീൻ അതിലുള്ളതാണ് ESR ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം ഒരു ആർത്രൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെക്കാളും ആർ എ ഫാക്ടർ നോക്കാം. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ടെക്നിക്കാണ് ആൻറ്റി CCP ആൻറ്റിബോഡി എന്നുള്ള ടെസ്റ്റ്. അതിനോടൊപ്പം നമ്മൾ ANA എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, ആൻറ്റി DS DNA എന്ന് പറയുന്നതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തൈറോയ്ഡ് നോക്കണം, ഡയബറ്റിസ് നോക്കണം. ഇതെല്ലാം വാദം ഒരു മിമിക് ചെയ്യും. ഒരു ഡയബറ്റിസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസീസ് വളരെ കോമൺ ആണ്. പല ആൾക്കാർക്കും സന്ധി രോഗങ്ങളും സന്ധിബാധ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഇവൻ ക്യാൻസർ വരെ നമുക്ക് സന്ധിബാധ രോഗമായിട്ട് വരും. അപ്പോൾ ക്യാൻസറിൻ്റെ ടെസ്റ്റ് വരെ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളെല്ലാം എല്ലാ ടെസ്റ്റും എല്ലാവർക്കും ചെയ്യാറില്ല. അത് ഒരു ഫിസിഷ്യൻ്റെ അയാളുടെ ഡിസ്ക്രിപ്ഷൻ വെച്ചാൽ. ഇവൻ പ്ലേറ്റൽ കൗണ്ട് നോക്കുമ്പോൾ പോലും നമ്മുടെ ഇപ്പം ഈ ഡെങ്കുപ്പനി വന്നാൽ അല്ലെങ്കിൽ ചിക്കൻ ഈ എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കൗണ്ട് പെട്ടെന്ന് പറയും. ആ പനി വന്നാൽ പോലും നമുക്ക് ഈ ഇതിൻ്റെ ആർത്രൈറ്റിസ് വരാം. അപ്പോൾ അത് ഏതാണെന്നൊരു ഒരു വിശദമായിട്ടുള്ള ഒരു ചെക്കപ്പാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ആ പറയൂ വിശ്വംഭരൻ. നമസ്കാരം. ഞാൻ സാറേ എരുമലിയിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് പിന്നെ ഈ ചിക്കൻഗുനിയ രണ്ട് പ്രാവശ്യം സാറേ എനിക്ക് ചിക്കൻഗുനിയ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഈ സന്ധിവാദം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ഗവൺമെന്റ് ഡോക്ടർ വിശ്വസിച്ചിട്ടാണ് സന്ധിവാദം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്കിപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാത്ര ചെയ്യുവോ ബസ്സിലൊക്കെ ഇരുന്ന് കാല് തൂക്കിയിട്ട് യാത്രയൊക്കെ ചെയ്യുന്ന പറഞ്ഞ പൊട്ടം അങ്ങ് നീര് കൊണ്ടിട്ട് കാലിനും ജോയിൻസിനെല്ലാം അങ്ങ് ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന. രാവിലെ ഒക്കെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ മുട്ടുമടക്കാനോ ഇതൊക്കെ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഇപ്പൊ ഈ പിന്നെ പെയിൻ കില്ലർ ആണ്. അപ്പൊ പെയിൻ കില്ലർ ഞാൻ ഇവരിച്ചിടത്തോളം കഴിക്കാറില്ല. അതിന്റെ പല ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പലരും ഇങ്ങനെ പറഞ്ഞറിഞ്ഞാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഷുഗർ പ്രഷർ അതൊക്കെ ഉള്ളതാണ്. ശരി. വിഷമം ഒരു കാര്യം, നമുക്ക് ഇപ്പൊ ഈ ചിക്കൻഗുനിയ ആർത്രൈറ്റിസ് തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നതും തുടക്കത്തിലെ ഉള്ള ആ ചികിത്സ ഏറ്റവും പ്രധാനമാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിക്കാതെയോ കണ്ടുപിടിക്കാതെ ഇരിക്കുമ്പം ഭാവിയിൽ 1-2 കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ 2-3 കൊല്ലത്തിനുള്ളിൽ മിക്കവാറും ഫുൾ ഫ്ലഡ്ജായിട്ട് വാദത്തിലോട്ട് മാറും. അപ്പം നിങ്ങൾ ഇപ്പം കേട്ടെടുത്തോളം വിഷം, എനിക്ക് തോന്നുന്നത് ഈ വൈറസ് പനി വന്ന് ഇപ്പം വാദത്തിലോട്ട് മാറി വാദമായി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല വേദനയും നീരും മാറാതെ. ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ ചിക്കൻഗുനിയ ആർത്രൈറ്റിസ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് തീർച്ചപ്പെടുത്താൻ ആൾക്കാർ അത് ടെസ്റ്റ് ചെയ്യും, പക്ഷേ അതില്ല എന്ന് പറയും. പക്ഷേ അതിലൊന്നും കാര്യമില്ല. നമ്മൾ രോഗലക്ഷണമൊക്കെ വയ്ക്കുമ്പം വൈറസ് പനി വന്നിട്ട് ആ തുടക്കത്തിലുള്ള ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ സംശയിക്കുന്നതും അതിലുള്ള ഏറ്റവും നല്ല വേദനാസംഹാരി മാത്രമല്ല ചികിത്സ. അതിൽ ഒരുപാട് ഇപ്പം ഹൈഡ്രോക്സി ക്ലോറക്കിൻ, സൾഫാസാലസിൻ, അല്ലെങ്കിൽ ഈവൻ ചിലപ്പം ചെറിയ ഡോസിലെ വേദനാസംഹാരി ഒക്കെ നമ്മൾ കൊടുത്ത് ആ തുടക്കത്തിലുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനമായിട്ടും. ഭാവിയിൽ ചിക്കൻ അത് വാദമായിട്ട് വരാതിരിക്കണമെങ്കിൽ തുടക്കത്തിലുള്ള കണ്ടുപിടുത്തവും ചികിത്സ. അത് ശരിയാകാത്ത കൊണ്ടുള്ള ഭാഗമായിട്ടുള്ള, അതിനോടൊപ്പം നമുക്ക് ഡയബറ്റിസും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ആകെത്തുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ
രോഗലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വാ ചിക്കൻ ഗുനിയ കറക്റ്റായിട്ട് അത് വേദന സംഹാരി മാത്രം കഴിച്ചാൽ പോരെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ള ആളായതുകൊണ്ട് വേദന സംഹാരി കഴിക്കുമ്പം പിന്നെ കിഡ്നിക്കും ഇതിനൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കി അതിനുള്ള യഥാർത്ഥമുള്ള ചികിത്സ വേദന സംഹാരി അല്ല. ഒരുപാട് മോഡേൺ മെഡിസിനിൽ ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഒരു കുഴപ്പമില്ലാത്ത വേദന സംഹാരി അല്ലാത്ത കിഡ്നിക്കും മറ്റുള്ള അവയവത്തിനും ബാധിക്കാതെ നമ്മളൊരു ഒരു ഒരു ഇത് പറയുന്നത് വെച്ചാൽ മോഡേൺ മെഡിസിനിൽ കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കിഡ്നിക്ക് പ്രശ്നം, അങ്ങനെയല്ല. ഒരുപാട് മരുന്നുകളും പുതിയ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്, അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്, വേറെ ഒരു കുഴപ്പമില്ലാത്ത രീതി. അപ്പോൾ ഡോക്ടർ ഫിസിഷ്യനെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മിക്കവാറും നിർദ്ദേശിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ പ്രത്യേക വിഭാഗം റൂമറ്റോളജി വിഭാഗമുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളക്കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സന്ധിവാത രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സന്ധിവാത രോഗങ്ങൾക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പറയുമോ? പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ചികിത്സയാണ്. ഒന്ന് ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. രണ്ടാമത് മരുന്ന് കൊണ്ടുള്ള ചികിത്സ. മൂന്നാമത് സർജറി. അത് കോംപ്ലിക്കേഷൻ വരുമ്പോഴുള്ള സർജറിയാണ് ഉദ്ദേശിക്കുന്നത്. ജീവിത രീതിയിൽ പ്രധാനമായിട്ടും നമ്മൾ ആഹാര രീതി ശ്രദ്ധിക്കണം. ബ്രെഡ് മീറ്റും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. സെഡൻറ്ററി ലൈഫ്, മറ്റേ എക്സസൈസ്, മോഡറേറ്റ് എക്സസൈസ് ചെയ്യണം. പിന്നെ മരുന്ന് ചികിത്സയിൽ പ്രധാനമായിട്ട് ഡി എം ആർ ഡി എന്ന് പറയുന്ന, അതായത് ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്, റുമറ്റോയിഡ് ഡ്രഗ്സ്, അതായത് ഡി എം ആർ ഡി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. അത് എത്രയും നേരത്തെ ചികിത്സ തുടങ്ങുകയാണ് അതിലിപ്പോൾ. അതിനോടൊപ്പം നമ്മൾ വേദന സംഹാരി ആവശ്യമുള്ളപ്പം കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബയോളജിക്സ് എന്ന് പറയും, പക്ഷേ അത് കോസ്റ്റ്ലിയാണ്, അത് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്നും സമയം ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.